السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، سورة النجم 27 മുതൽ 32 വരെയുള്ള ആയത്ത്. بسم الله الرحمن الرحيم. إن الذين لا يؤمنون بالآخرة ليسمون الملائكة تسمية الأنثى وما لهم به من علم إن يتبعون إلا الظن وإن الظن لا يغني من الحق شيئا. فأعرض عن من تولى عن ذكرنا ولم يرد إلا الحياة الدنيا ذلك مبلغهم من العلم. إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى. ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا ويجزي الذين أحسنوا بالحسنى. الذين يجتنبون كبائر الإثم والفواحش إلا اللمم إن ربك واسع المغفرة هو أعلم بكم إذ أنشأكم من الأرض وإذ أنتم أجنة في بطون أمهاتكم فلا تزكوا أنفسكم هو أعلم بمن اتقى. إن الذين نستهم أرغوطا لا يؤمنون أبر بشرسكوي لا أبر بشرسكوين لا بالآخرة پرلوغت پرلوغت سمندت بشواسم اللہ تعالى لا يسمون نستهم أبر پيروكم الملائكة മലക്കുകൾക്ക് തസ്മിയത്തൽ ഉൻസ സ്ത്രീകളുടെ നാമകരണം. മലക്കുകളെ പെണ്ണുങ്ങളായിട്ട് സ്ത്രീകളായിട്ട് പരിഗണിക്കുന്ന കൂട്ടരാണ് ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ. വമാലഹും ബിഹി, അത് സംബന്ധിച്ച് അവർക്കില്ല, മിൻ അൽമിൻ, ഒരറിവുമില്ല. ഈ യത്തബിഊന ഇല്ല വന്ന, അവർ പിന്തുടരുന്നത് ഇല്ല വന്ന ഊഹത്തെ മാത്രമാണ്, ഊഹത്തെ അല്ലാതെ അല്ല, ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. ഇന്നല്ലാഹ് നിശ്ചയം ഊഹം എന്നത് അവരുടെ നിഗമനം, ഊഹം എന്നത് ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ, സത്യത്തിന് ഒന്നും യഥാർത്ഥത്തിന് ഒന്നും ഉപകരിക്കുന്നതല്ല. അവരുടെ ഊഹം സത്യവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മലക്കുകളെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളായി പരിഗണിച്ചിരുന്നു. എന്നിട്ട് പെണ്ണുങ്ങളുടെ പേരും അവർ കണക്കാക്കുന്ന ചില പേരുകൾ വെച്ച് പെണ്ണുങ്ങളെ അവർ മലക്കുകളെ പേരിട്ടു എന്നതാണ്. അതേ സംബന്ധിച്ച് പറയുന്ന തഫ്സീർ, ഇന്നല്ലദീനലായ സദ്യപൂല ബിൽ ഹയാത്തിൽ ആഹറത്തിൻ കുഫാരിൽ അറബി വലായ അമലുലഹ ലയുസമ്മൂനൽ മലായിക്കത്ത തസ്മിയത്തൽ ഇനാഥ് ലിഇത്തിഖാദിഹിം ജഹലൻ അന്നൽ മലായിക്കത്ത ഇനാഥ് വഅന്നഹും ബനാത്തുല്ലാഹി. ഇന്ന അല്ലദീന ലാ യസ്ദിഖൂന ബിൽ ഹയാത്തിൽ ആഖിറത്ത്, ആഖിറത്തെ ജീവിതം, ഹയാത്തിനെ സംബന്ധിച്ച് സത്യപ്പെടുത്താത്ത ആളുകൾ, മിൻ കുഫാരിൽ അറബി, അറബി കുഫാറുകളിൽപ്പെട്ട, കാഫിറുകളിൽപ്പെട്ട ആളുകൾ, വലാ യഅമലൂന ലഹ, ആ പരലോകത്തിന് വേണ്ടി ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാത്ത ആളുകൾ, ലയസമ്മൂനൽ മലായിക്കത്ത തസ്മിയത്തൽ ഇനാഥ്, ഇനാഥ് സ്ത്രീകളുടെ പേരുകൾ മലക്കുകൾക്ക് നൽകും. അവർ അവരുടെ ഒരു സ്വഭാവമായിരുന്നു സ്ത്രീകളുടെ നാമകരണം മലക്കുകൾക്ക് നൽകുക. എന്ത് കാരണമാണ്? ഇത്തിഖാദിഹിം, അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജഹലൻ അറിവില്ലായ്മ കൊണ്ട്, അറിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വിശ്വാസം, അവരുടെ അജ്ഞതയിൽ ഉള്ള വിശ്വാസം, അന്നൽ മലായിക്കത്തെ ഇനാസും, സ്ത്രീ മലക്കുകൾ സ്ത്രീകളാണ് എന്ന അവരുടെ വിശ്വാസം, വഅന്നഹും ബനാത്തുല്ലാഹി, അവർ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് എന്ന അവരുടെ വിശ്വാസം. സുബ്ഹാനല്ലാഹ്.
وما لهم بذلك من علم صحيح يصدق ما قالوه അവർക്ക് അത് സംബന്ധിച്ച് ശരിയായ സഹിഹായ ഒരു അറിവുമില്ല അവർ പറയുന്നതിനെ സത്യപ്പെടുത്തുന്ന ഒരു അറിവുമില്ല അപ്പോൾ താങ്കൾ അവഗണിച്ചു കൊള്ളുക ഒഴിഞ്ഞു വിട്ടൊഴിഞ്ഞു മാറുക അമ്മൻ തവല്ല പിന്തിരിഞ്ഞു കളയുന്നവരെ തൊട്ട് അന്തിക്കരിന നമ്മുടെ സ്മരണയെ സംബന്ധിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന ആളുകളെ തൊട്ട് വിട്ടുമാറിക്കൊള്ളുക ഒഴിഞ്ഞു മാറിക്കൊള്ളുക വലം യുരിദ് അവൻ ഉദ്ദേശിക്കുന്നുമില്ല ഇല്ല ഹയാത്ത ദുന്യ ദുന്യവിയായ ഐഹികമായ ഈ ദുനിയാവിലെ ജീവിതമല്ലാതെ ദുനിയാവിലെ ജീവിതമല്ലാതെ ആഹാരത്തിനെ കുറിച്ച് ചിന്തിക്കാത്ത അള്ളാഹുവിനെ സ്മരിക്കാത്ത ആളുകളെ തൊട്ട് താങ്കൾ വിട്ടൊഴിഞ്ഞു മാറിക്കൊള്ളുക എന്ന് ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى ذلك അതായത് ആ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകളും പ്രതീക്ഷകളും കാഴ്ചപ്പാടുകളും മാത്രം ദുനിയവിയായ നേട്ട സമ്പത്ത് അത് മബലഹും അവർ എത്തിച്ചേർന്നത് അവരെ എത്തിച്ചേർന്നതിൻ്റെ ആകത്തുക രത്ന ചുരുക്ക അതാണ് മിനൽ ഇൽമിൽ നിന്ന് അവരെ അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ് ദുനിയാവ് നേടുക ദുനിയാവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ആ ഒരൊറ്റ ലക്ഷ്യം അതാണ് അവരുടെ അറിവിൻ്റെ ആകത്തുക ഇന്ന റബ്ബക നിശ്ചയം നിന്റെ റബ്ബ് ഹുവ അവൻ ബിമം വല്ല അൻ സബീലിഹി അവൻ്റെ സബീൽ അവൻ്റെ മാർഗത്തെ തൊട്ട് ഭ്രംശം ചെയ്തവർ അല്ലെങ്കിൽ മാർഗഭ്രംശം സംഭവിച്ചവർ അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് മാറി വഴികേടിലായി സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതലായി അറിയുന്നവനാണ് വഹുവ അവൻ അള്ളാഹു വളരെ കൂടുതലായി അറിയുന്നവനാണ് ബിമനിഹ്തദ ആരാണ് നേർമാർഗം സിദ്ധിച്ചവർ എന്നത് സംബന്ധിച്ച് അപ്പോ ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് വഴിപിടച്ചു പോകുന്നത് എന്നും ആരാണ് നേർമാർഗത്തിലാകുന്നത് എന്നതും സംബന്ധിച്ച് വ്യക്തമായി കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ് അപ്പൊ നമ്മുടെ ദിക്റിനെ നമ്മുടെ സ്മരണയെ തൊട്ട് പിന്തിരിഞ്ഞു കളയുന്ന ആളുകളെ വിട്ടൊഴിഞ്ഞു കൊള്ളുക അവരെ അവഗണിക്കുക വഹുവൽ ഖുർആൻ ഇവിടെ ദിക്റ് എന്നത് കൊണ്ട് ഉദ്ദേശ്യം ഖുർആനാണ് അപ്പൊ ഖുർആനെ തൊട്ട് പിന്തിരിഞ്ഞു കളയാൻ ഖുർആനെ അവഗണിക്കുന്ന ആളുകളെ അവഗണിക്കുക എന്നതാണ് വലം യുരിദില്ല ഹയാത്ത ദുന്യ അങ്ങനെയുള്ള ആളുകൾ അവൻ ഉദ്ദേശിക്കുന്നില്ല ദുനിയവിയായ ജീവിതമല്ലാതെ ലാലിക്കല്ലദീഹും അലൈഹി ഹുവ മുൻതഹാ ഇൽമുഹും വായത്തുഹും അപ്പൊ അതാണ് അവരുടെ അറിവിന്റെ പരിധി അല്ലെങ്കിൽ അറിവിന്റെ അങ്ങേയറ്റം അറിവിന്റെ രത്ന ചുരുക്കം അവരുടെ ഇൽമു എന്ന് പറയുന്നത് ഈ ദുനിയാവ് എങ്ങനെ നേടണം അത് എന്റെ സുഖ സൗകര്യങ്ങൾ എങ്ങനെ അതിൻ്റെ അതിനാവശ്യമായ വിജ്ഞാനങ്ങൾ എന്തൊക്കെ ഇതാണ് അവരുടെ പരിഗണന ഇന്ന റബ്ബക നിശ്ചയം താങ്കളുടെ റബ്ബ് ഹുവ അഅലമു ബിമൻ ഹാദ ഹാദ അൻ തുരിയത്തുൽ ഹുദ ശരിയായ ഹുദയുടെ മാർഗം തൊട്ട് ഡീവിയേറ്റ് ചെയ്ത വഴി വ്യതിചരിച്ച് കളഞ്ഞ ആളുകളെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്നവനാണ് അള്ളാഹു വഹുവ ആലം ബിമൻ ഇഹ്തദ വസലക തുരിയത്തുൽ ഇസ്ലാം അതേപോലെ നേർമാർഗം സിദ്ധിച്ച് ഇസ്ലാമിൻ്റെ മാർഗം അതിൽ പ്രവേശിച്ച ആളുകൾ അവരെ സംബന്ധിച്ചും കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവാണ് വഫി ഹാദ ഇൻദാറുൻ ശദീദുൻ ലിൽ ഔസാത്തിൽ മുഅരിദീന അനിൽ അമലി ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്സിരീന ലിഹവ നഫ്സ് വഹുദൂദി ദുനിയ അനിൽ അലിൽ ആഖിറ അപ്പൊ ഈ ആയത്തുകളിലുണ്ട് എന്ത് ഇന്ദാറുൻ വാണിംഗ് മുന്നറിയിപ്പ് നൽകൽ ഷദീദുൻ ശക്തമായ ശക്തമായ കർശനമായ മുന്നറിയിപ്പ് ഉണ്ട് സ്ട്രിക്റ്റ് വാണിംഗ് ഉണ്ട് ഇതിൽ ലിൽ ഉസാത്തി പാപികൾക്ക് അൽ മുഅ്റിദീന അവഗണിച്ചു കളയുന്നവരെ ആയ പാപികൾ അനിൽ അമലി ബികിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം അനുസരിച്ച് കർമ്മം ചെയ്യുക അമല ചെയ്യുന്നതിൽ വിഷയത്തിൽ അതിനെ അവഗണിച്ച് കളയുന്ന പാപികളായ ആളുകൾക്ക് ശക്തമായ താക്കീതാണ് ഈ ആയത്ത് അൽ മുഹ്സിരീന ലിഹവൻ നഫ്സി സ്വന്തം നഫ്സിന്റെ സ്വന്തം ദേഹത്തിന്റെ ഇച്ഛകൾക്ക് മുൻഗണന നൽകുന്ന ആളുകൾ അങ്ങനെയുള്ളവർക്ക് ദുനിയാവിലെ ഷെയറുകൾക്ക് ദുനിയാവിലെ സമ്പത്തിന് പരലോകത്തേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് ആണ് ഈ ആയത്ത്
ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا ولله الله من الله ما في السماوات آغاش وما في الأرض بومي ليجزي പ്രതിഫലം അവൻ പ്രതിഫലം നൽകുന്നതിന് അല്ലദീന അസാഉ തിന്മ പ്രവർത്തിച്ചവർക്ക് ബിമാ അമിലു അവർ പ്രവർത്തിച്ചത് കാരണമായി വയജസിയ അവൻ പ്രതിഫലം നൽകുന്നതിനും അല്ലദീന ഒരു കൂട്ടർക്ക് അഹ്സനു നന്മ ചെയ്തവർക്ക് ബിൽ ഹുസ്ന ഏറ്റവും നല്ലതുകൊണ്ട് അപ്പൊ ഏറ്റവും നന്മ പ്രവർത്തിച്ചവർക്ക് ഏറ്റവും നല്ലത് അതായത് സ്വർഗം അൽ ജന്ന സ്വർഗം പ്രതിഫലം നൽകുവാനും തിന്മ പ്രവർത്തിച്ചവർക്ക് അതിൻ്റെതായ പ്രതിഫലം ശിക്ഷ നൽകുവാനും വേണ്ടി ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഇനി നന്മ പ്രവർത്തിച്ച ആളുകൾ, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ അവർക്കാണ് സ്വർഗം ഹുസ്ന അൽ ഹുസ്ന ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു. ആ നന്മ പ്രവർത്തിക്കുന്ന ഇഹ്സാനുള്ള മുഹ്സിനീങ്ങളായ ആളുകളെ കുറിച്ച് പറയാണ്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ല ലഹും. അല്ലദീന ആ നന്മ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെങ്ങനെയുള്ളവരാണ്, യജ്തനിബൂന അവർ ഇജ്തിനാബ് ചെയ്യുന്നവർ ഒഴിവാക്കുന്നവരാണ്, അവോയ്ഡ് ചെയ്യുന്നവരാണ്. കബായിറൽ ഇസ്മി വൻ പാപങ്ങൾ ഒഴിവാക്കുന്നവരാണ് അവർ. വൽ ഫവാഹിഷ മ്ലേച്ഛ വൃത്തികേടുകൾ മ്ലേച്ഛ വൃത്തികളും ഒഴിവാക്കുന്നവരാണ്. ഇല്ലല്ലമോ നിസ്സാരമായ തെറ്റുകൾ ഒഴിച്ച്. അപ്പോൾ മുഹ്സിനീങ്ങളിൽ നിന്ന് ചില നിസ്സാരമായ തെറ്റുകൾ ചിലപ്പോൾ വന്നുപെടാം, അവർ അങ്ങനെ ചിലപ്പോൾ മനുഷ്യ സഹജമായി ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. അതല്ലാതെ വൻ പാപങ്ങൾ അതേപോലെ മ്ലേച്ഛ വൃത്തികൾ ഇതൊക്കെ അവർ ഒഴിവാക്കും. നിസ്സാരമായ അല്ലെങ്കിൽ ചെറിയ രൂപത്തിലുള്ള തെറ്റുകൾ ചിലപ്പോൾ അവരിൽ നിന്ന് വല്ലപ്പോഴുമൊക്കെ വന്നേക്കാം. ഇന്ന റബ്ബക വാസിയുൽ മഗ്ഫിറത്തി, നിശ്ചയം നിന്റെ റബ്ബ് തങ്ങളുടെ റബ്ബ് വാസിയുൽ മഗ്ഫിറത്തി മഗ്ഫിറത്തി വിശാലമായവനാണ്. അതായത് പാപമോചനം വളരെയധികം പാപമോചനം നൽകുന്ന ഉദാരനായ വളരെ അധികം ഒഫാറായവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, പാപം പൊറുക്കുന്നവനാണ്. അപ്പൊ അങ്ങനെ മുസ്ലിമീങ്ങളിൽ നിന്ന് നല്ല മനുഷ്യന്മാരിൽ നിന്ന് വരുന്ന ചില വല്ലപ്പോഴും വരുന്ന ചില തെറ്റുകൾ ചില്ലറ തെറ്റുകൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നർത്ഥം. ഹുവ അഅലമു ബിക്കും, ഇത് അൻശഅകും മിനൽ അർളി വഇദ് അൻതും അജിന്നതും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും. ഹുവ അഅലമു ബിക്കും, അവൻ അതായത് അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും അറിവുള്ളവനാണ്. ഇത് അൻശഅകും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഉണ്ടാക്കിയപ്പോ തന്നെ. അതേപോലെ വൈദ് അന്തും അജിന്നത്തും, നിങ്ങൾ അജിന്നത്ത് ജനീൻ, ജനീനിന്റെ ജമാണ് അജിന്നത്ത് ഭ്രൂണം, നിങ്ങൾ ഭ്രൂണാവസ്ഥയിൽ അല്ലെങ്കിൽ പിന്നെ ഗർഭകാലത്ത് നിങ്ങൾ ഭ്രൂണാവസ്ഥയിലായിരിക്കുന്ന സമയത്തും ഫി ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മഹാത്ത് നിങ്ങളുടെ മാതാക്കളുടെ ബത്തനുകളിൽ വയറുകളിൽ ഉദരങ്ങളിൽ ആയിരുന്നപ്പോൾ, നിങ്ങൾ ഭ്രൂണങ്ങളായിരുന്നപ്പോൾ, നിങ്ങൾ ഗർഭസ്ഥ ശിശുക്കളായിരുന്നപ്പോൾ അപ്പോഴും അള്ളാഹു നിങ്ങളെ സംബന്ധിച്ച് അറിവുള്ളവനാണ്. ഫലാ തുസക്കു അംഫുസക്കും, അതിനാൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ മധു പറഞ്ഞ് നിങ്ങളെ വളർത്തണ്ട, വല്ലാതെ അങ്ങോട്ട് വളർത്തണ്ട, എന്ത് ഞാൻ അത്ര നല്ല ആളാണ് എന്ന് ചിന്തിച്ച് അങ്ങനെ നിങ്ങൾ നിങ്ങൾ സ്വയം നിങ്ങളെ പുകഴ്ത്തണ്ട. ഹുവ അഅലമു ബിമനി തഖാ, ഭക്തി തഖാ തഖ്വയുള്ളവരെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ് എന്ന്. അപ്പൊ എന്താ പറഞ്ഞു, വല്ലാഹു സുബ്ഹാനഹു വതആല മലക മാഫിസ് സമാവാതി മാഫിൽ അർദി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതൊക്കെ ഉടമപ്പെടുത്തിയിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല ആണ്. ലിയജ്സിയ ലദീന അസാഉ ബിഅഖാബിഹിം അലാ മാ അമിലു മിനൽ സുഇ, തിന്മ പ്രവർത്തിച്ചതിന്റെ കാര്യത്തിൽ തിന്മ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ നൽകുന്നതിന്, ശിക്ഷ പ്രതിഫലമായി നൽകുന്നതിന്. വയജ്സിയ ലദീന അഹ്സനു ബിൽ ജന്നതി, നന്മ പ്രവർത്തിച്ചവർക്ക് സ്വർഗം നൽകുന്നതിനും സ്വർഗം പ്രതിഫലമായി നൽകുന്നതിനും. വഹുമുൽ ലദീന യബ്തഇദൂന അൻ കബായിരി ദുനൂബി വൽ ഫവാഹിഷ ഇല്ല ലമമ വഹിയ അദ്നുബു സ്വിഗാറു ലത്തി ലാ യസുറു സ്വാഹിബുഹാ അലൈഹാ ഔ യലുമു ബിഹൽ അബ്ദു അലാ വജ്ഹിൻ നദറതി. അപ്പോ ഈ സ്വർഗവാസികളായിട്ടുള്ള ആളുകൾ, നന്മേച്ഛുക്കളായിട്ടുള്ള നന്മയുള്ള ആളുകൾ, വഹും അവർ, അല്ലദീന യബ്തഇദൂന അവർ അകന്നു നിൽക്കുന്നവരാണ്, അൻ കബായിരി ദുനൂബി വൻ പാപങ്ങളിൽ നിന്ന്, ഉൽ ഫവാഹിഷി മ്ലേച്ഛവൃത്തികളിൽ നിന്നും, ഇല്ലല്ലമ നിസ്സാരമായ തെറ്റുകൾ ഒഴികെ. ആ നിസ്സാരമായ തെറ്റുകളെ സംബന്ധിച്ച് തന്നെ എങ്ങനെയാണ്, വഹിയ അദ്നുബ് സ്വഗാറു, അത് ചെറിയ തെറ്റുകളാണ്. അല്ലത്തി എങ്ങനെയുള്ള ലായസുറു സ്വാഹിബുഹ അലിഹ, അത് ചെയ്യുന്ന ആൾ അതിന്മേൽ സ്ഥിരമാക്കുകയില്ല. ചെറിയ തെറ്റാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നർത്ഥത്തിലല്ല. അപ്പോൾ മുഹ്സിനീങ്ങളായ നന്മയുള്ള ആളുകൾ എന്താണ് ചെയ്യുക, വൻ പാപങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കും, മ്ലേച്ഛവൃത്തികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. ലമം അതായത് നിസ്സാരമായ തെറ്റുകൾ അവരിൽ നിന്ന് വല്ലപ്പോഴും ഒന്നുപോകും.
അത്രമാത്രം. അത് തന്നെ അവർ സ്ഥിരമായി ചെയ്യുന്നവരല്ല. അപ്പൊ നിസ്സാരമായ തെറ്റ് കുന്നുകൂടിയാൽ എന്താണ്, പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അപ്പോൾ നിസ്സാരമായ തെറ്റുകളെയും ഗൗരവമായിട്ട് തന്നെ കാണണം. പക്ഷെ അവരുടെ അടുത്ത് വല്ലപ്പോഴും അങ്ങനെ നിസ്സാരമായ തെറ്റുകൾ വന്നു പോകും എന്നതാണ്. അതല്ലാതെ നിസ്സാരമായ തെറ്റുകൾ, ചെറിയ തെറ്റുകൾ സ്ഥിരമായി ചെയ്യുമെന്ന അർത്ഥത്തിലും അല്ല. അപ്പോൾ അത് നദിറത്ത്, നദിറത്ത് എന്ന് പറഞ്ഞാൽ അലാവജിഹിൻ നദിറത്ത് എന്ന് പറഞ്ഞാൽ അപൂർവം, റയറായിട്ട് ഇങ്ങനെ അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയേക്കാം എന്ന് മാത്രം. ഫൈന ഹാദിഹി മഅൽ ഇത്തിയാനി ബിൽ വാജിബാത്തി വതർക്കിൽ മുഹറമാത്തി. മാത്രമല്ല ഇത് തന്നെ എങ്ങനെയാണ്, നിർബന്ധമായ ബാധ്യതകൾ നിറവേറ്റുകയും നിരോധിക്കപ്പെട്ട ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പമാണ്. അപ്പോൾ അങ്ങനെ അവർ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വല്ലപ്പോഴും ചെറിയ തെറ്റുകൾ അവരിൽ നിന്ന് വന്നുഭവിക്കുന്നു എന്ന് മാത്രം. യഗ്ഫിറു അല്ലാഹു ലഹും വയസ്തുറുഹ അലൈഹിം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അള്ളാഹു എന്ത് ചെയ്യും, അവർക്ക് പുറത്തു കൊടുക്കും. അവരുടെ ആ നിസ്സാരമായ തെറ്റുകൾ അള്ളാഹു എന്ത് ചെയ്യും, മറച്ചു വെക്കുകയും ചെയ്യും. ഇന്ന റബ്ബക വാസിഉൻ മഗ്ഫിറതി, നിന്റെ റബ്ബ്, താങ്കളുടെ റബ്ബ് മഗ്ഫിറത്ത് വിശാലമായവനാണ്, പുറത്തു കൊടുക്കൽ വിശാലമായവനാണ്. നിങ്ങളുടെ നിങ്ങളുടെ പിതാവ് ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ തന്നെ എൻ്റെ നിങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ച്, മനുഷ്യരുടെ അവസ്ഥകളെ സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും കൂടുതൽ അറിയാം. ഹീനാന്തും അജിന്നത്തുൻ ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും. നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ ഭ്രൂണാവസ്ഥയിൽ, ഗർഭസ്ഥ ശിശുക്കളായിരിക്കുന്ന അവസ്ഥയിലും ഉള്ള കാര്യങ്ങൾ അള്ളാഹു അറിയാം. ഫലാ തുസക്കു അൻഫുസക്കും ഫതംദഹുഹ വതസിഫുഹ ബിത്തഖ്വ. നിങ്ങൾ സ്വയം തന്നെ നിങ്ങളെ സ്വയം പുകഴ്ത്തിക്കൊണ്ട്, മദ്ഹ് ചെയ്തുകൊണ്ട്, അതിനെ തത്വ കൊണ്ട് വസ്തു പറയരുത്. നിങ്ങൾ വലിയ മുത്തഖീങ്ങളാണെന്ന നിലനിരക്ക് നിങ്ങൾ സ്വയം പുകഴ്ത്തരുത്. ഹു അഅലം ബിമൻ ഇത്തഖാ ഇഖാബഹു ഫജ്തനബ മഅസിഹി മിൻ ഇബാദിഹി. അപ്പോൾ അള്ളാഹുവിനറിയാം അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവർ ആരെ, അതേപോലെ അവൻ്റെ അവന് ധിക്കാരപരമായിട്ടുള്ള, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുന്നവർ ആര്, അങ്ങനെ തക്കവിയുള്ളവരാര്, അവൻ്റെ അടിമകളിൽ നിന്ന് ആരാണ് അങ്ങനെയുള്ളവർ എന്ന് അള്ളാഹുവിന് വ്യക്തമായിട്ട് വളരെ കൂടുതലായിട്ട് അറിയാം എന്ന്.